ഹായ് ഗുഡ് മോർണിംഗ്. ലേറ്റായി പോയി, കാരണം ചെറിയൊരു പനി പോലെ, അതായത് പൊടി അടിച്ചിട്ട്. എന്തൊക്കെയാണ് നമ്മൾ വീഡിയോ ചെയ്യാതിരിക്കത്തില്ല. ഓക്കെ, അപ്പോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മില്ലുകാരൻ. അപ്പൊ നമ്മള് രാവിലെ, അയ്യോ, ഇന്നത്തെ വോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ മില്ലി രാവിലെ പണി തുടങ്ങി. ഇപ്പൊ സമയം 10 മണിയായി കേട്ടോ. നല്ല ഉറക്കമായിരുന്നു, മമ്മി ഇപ്പൊ രാവിലെ വന്ന് വിളിച്ചു, ലേറ്റായി പോയി. എന്തായാലും ഒരു ഹാർഡ്ലി ഗുഡ് മോർണിംഗ്. സോ വി ആർ ഗോയിങ് ടു സി അവർ മില്ല്, മില്ലിലെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇന്ന് മില്ലി നമുക്ക് നല്ല തെങ്ങുതിരി അർത്തോണ്ടിരിക്കാം, കാണാം. ചെയ്യപ്പോ രാവിലെ ഇറങ്ങി വന്നപ്പോ വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, എന്നും ഓർക്കും രാവിലെ കോൺക്രീറ്റിന്റെ പേസ് വാങ്ങിക്കണം. പക്ഷെ എന്ത് ചെയ്യാനാ, പേസ് അപ്പൊ ഇവിടുത്തെ പേസ്റ്റിന് കാറുണ്ടോ, കാല്. സോ ഇവിടുത്തെ പേസ്റ്റ്, മമ്മിയുടെ പേസ് അടിച്ചു. ഈ പേസ്റ്റ് വിട്ടിരിക്കട്ടല്ലേ, പേസ്റ്റ് രാവിലെ എല്ലാം ഓക്കെ, കുളിച്ച് റെഡിയായി. അവള് മില്ലോട്ട് പോവാ. ഓ, രാവിലെ എന്താ കഴിക്കാനുള്ളേ? പാലപ്പം അല്ലേ, പാലപ്പം എടുത്തു. ഞാനെ മില്ലൊക്കെ എന്താ ഇറങ്ങി എന്താ ഒന്ന് കാണിച്ചു കൊടുത്തിട്ടില്ല. ഓക്കെ, കഴിക്കാനാകുന്നേ ഉള്ളൂ. 10 മണി കഴിഞ്ഞ കേട്ടോ. അപ്പം ഞാനും ലേറ്റ് ആയി, കാരണം മില്ലിൽ പണിയായിരുന്നുണ്ട്. മമ്മി ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, പുള്ളിക്കാരി എല്ലാം മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് പോയിട്ട് നമ്മളിനി പുള്ളിക്കാരുടെ നിന്ന് എല്ലാം മാനേജ് ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടിയിലാണ്. സോ ഹാപ്പി വിത്ത് ഹോളിഡേ. നമ്മുടെ ചങ്ങലോടെ കിടക്കുന്നു. അവിടെ ഒരുപാട് ഭായിമാർ നിന്ന് പോട്ടോ, എല്ലാവരും ഇന്ന് വിറപ്പിച്ച് പോരണം. നല്ല വെയിലത്ത് തന്നെ കിടക്കുക കേട്ടോ, 10 മണി അവിടെ കിടക്കുക. അപ്പോൾ രാവിലെ മില്ലിൻ്റെ പണി തുടങ്ങി. ഏകദേശം കുറേ തെങ്ങ് വെട്ടിക്കഴിഞ്ഞു. വേണ്ട, എത്ര ആവശ്യം എടുത്തു മച്ചാരെ, എത്ര ആവശ്യം എടുത്തു? 6 വർഷം. പേരെങ്ങനാ? സൂരജ്. എവിടെ വീട്? എവിടെ? തിരുവിടെ വള്ളംകുളത്ത് അല്ലേ? ആ, അറിയാം അറിയാം അറിയാം. അവിടെ കുറേ മില്ലുകാർ നമ്മുടെ കമ്പനിക്കാരുണ്ട്. സുഭാഷ്, സുഭാഷിനൊക്കെ അറിയാം, മില്ല് തടിവിനുള്ള. അതുപോലെ സുഭാഷ്, പിന്നെ അവിടുത്തെ, അതെ, ഞങ്ങളൊന്ന് പരിചയപ്പെടാതെ മൂന്നാറുണ്ടോ? ഇരിപ്പുണ്ട് നന്നായിക്കെ. നമുക്കായി ദീപു, വെസ്റ്റ് ബംഗാൾ. അപ്പം രാവിലെ മനോജി എന്നുള്ള പരിപാടിയൊക്കെ തുടങ്ങി. 10 മണിയായല്ലേ. ഏത് പലയാ പോയത്? ഇതല്ലേ വള്ളി, വള്ളി അപ്പോ ഇതൊരു വലിയ കുഴിയാണല്ലേ. എത്ര അടി താഴ്ചയാണെന്നറിയോ? ഇതൊരു വലിയൊരു കുഴിയാ കേട്ടോ. കുഴി എന്ന് പറഞ്ഞാൽ ഈ മെഷീൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് അറക്കുന്ന അറക്കപ്പൊടി നേരെ താഴോട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ കുഴിക്ക് അത് സ്റ്റോറാവും. അപ്പോൾ ഈ പൊടി എന്നിട്ട് വാരിക്കൊണ്ട് കോഴി വളർത്തുക, അങ്ങനെയുള്ള ആൾക്കാർ കൊണ്ടു, അതുപോലെ കത്തിക്കാൻ കൊണ്ടു, എങ്ങനെ കത്തിക്കാൻ കൊണ്ടു, അങ്ങനെ കുറേ പരിപാടിയുണ്ട്. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ നല്ല പലക വള്ളം. ഈ പലകയും ഒന്ന് മുക്കാലിഞ്ച് ഒരിഞ്ഞ് പല തീർത്ത് ഒരിഞ്ച് തീർത്തില്ല ഇത്. ഇവിടെ ഒരുപാട് പല ഇരിപ്പുണ്ടായിരുന്നു. എവിടെ നിന്നാ ഒരു പിടി ഇതിനെ എല്ലാം തപ്പി എടുക്കാം. അരെ യാര, കാനാ നീ കാ മാറോ മാറണോ മാറണോ പക്കടക്ക് ഇറങ്ങി ഇതൊരു മാറും വരുവോ മാറും ആ മാറോ ഓക്കെ ഗാഡി ഓക്കെ ചായ വന്നു അതിലോ ഉദർ ജാ സൈഡിൽ ജാ ഈ പ്ലാവ് ആറേ ആ
ഇവിടുത്തെ അതായത് തടി വന്നു കഴിഞ്ഞാൽ ആദ്യം ഈ ട്രോളിയെ കയറ്റി സൈസ് ആക്കുക. സൈസ് ആക്കിയതിനു ശേഷം ഈ മെഷീനിൽ അതായത് ഇത് ബാൻസോ അത് റീസോ ബാൻസോയെ കയറ്റി ചെറിയ സൈസ് ആക്കുക. എന്നാലും നമുക്ക് അവിടെ അവർ രണ്ടുപേരും നിന്ന് അങ്ങോട്ടും ഇവിടെ കയ്യെ പിടിച്ച് വലിക്കുന്നുണ്ടല്ലേ, അപ്പോൾ അവർക്ക് വെയിറ്റ് കുറഞ്ഞ് വെട്ടാൻ പറ്റത്തുള്ളൂ. പിന്നെ അതുപോലെ ഈ മെഷീനെ കട്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള മെച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉരുപ്പിടി കൂടുതൽ കിട്ടും. മറ്റേ മെഷീൻ കഴിഞ്ഞാൽ മറ്റേ മെഷീനിൽ ഡയറക്റ്റ് കിട്ടുന്ന ഉരുപ്പിടി കിട്ടില്ല, കാരണം നമ്മൾ കൈ കൊണ്ട് വലിച്ച് വലിച്ച് കൈപ്പണിയല്ലേ മുത്തേ. അപ്പം അതുകൊണ്ട് പിന്നെ ഇപ്പോൾ തെങ്ങിന് ഭയങ്കര ഡിമാൻഡാണ്. തെങ്ങിന് ഡിമാൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മാവൊന്നും വെട്ടാറൊക്കെ ഇവിടെ ആണെങ്കിൽ ഫോറസ്റ്റിൻ്റെ ഭയങ്കര ഇഷ്യൂ ആണ്. ഇപ്പോൾ അടുത്തുള്ള മില്ലിലൊക്കെ പണിയുണ്ട്, അപ്പോൾ അവിടെ ഒന്നും വിഷയങ്ങളില്ല. നമ്മളിവിടെ സ്പെഷ്യലി വിഷയങ്ങളാണ്. എന്നാലും നമ്മൾ തെങ്ങ് അങ്ങനെയുള്ള സരിയൊക്കെ ഇനി വെട്ടാൻ പറ്റും. തെങ്ങ് അൽബീസ പിന്നെ റബ്ബർ ഇത്രയും മാത്രമേ നമുക്ക് പണിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി അങ്ങനെയുള്ള പരിപാടി അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ പുറത്തും തടി എടുക്കണം. ഇനിയിപ്പോൾ ഇനി പുറത്തോട്ട് പോയി കുറച്ച് പരിപാടി ഇടണം. നമ്മൾ പിക്കപ്പ് ആയിട്ട് ചെറിയ പരിപാടി സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടി വെക്കണം. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ വെട്ട് തുടങ്ങി. ഞാൻ വെട്ടിക്കോളാം. ബുക്കോ എന്താ എത്ര കാലം എത്ര? 5 ഇഞ്ച് അല്ലേ? 5 കാല്. ആ ചെറുത് വിട്ടോളാം. ഇത് എൻ്റെയാ, എടുത്ത് കുടിക്കല്ലേ. കൊല്ലാൽ ആ എൻ്റെ കാപ്പി അടിച്ചു പറ്റാൻ വന്നേക്കുന്നു മാനോജ്. കാപ്പി വേണോ? എണ്ണം നോക്കിയേ, നല്ല എമണ്ണം കുഴി അതിനകത്ത്. അതിനെന്തെങ്കിലും താഴെ പോയാൽ പരിപാടി തീരും. അതിനു നമുക്ക് വള്ളു പോലെ ആ 1.5 ഇഞ്ച് 2 ഇഞ്ച് പല വേണം. കുറെ പലയും ഉണ്ടായിരുന്നു, അതൊക്കെ ആരും ഉണ്ടായിരുന്നു, പിടിയില്ല. അതായത് ഇത് ഓട്ടോമാറ്റിക്കാണ് സംഭവം കേട്ടോ. ഇതിങ്ങനെ ഞാൻ ട്രോള് തന്നെ പോകാൻ വരുന്നു. ഇപ്പം എല്ലാം ഒരുപാട് കൂട്ട പെല്ലുകളെല്ലാം ഉണ്ട്, പണ്ടെന്ന് പറയാൻ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ സ്കെയിൽ ഉണ്ട് കേട്ടോ, സ്കെയിൽ. അതാ ഞാൻ പറഞ്ഞത്, ഇതേ തരം ഉരുപ്പടി വെട്ടിക്കഴിഞ്ഞാൽ ഉരുപ്പടി കൂടുതൽ കിട്ടും. അപ്പോൾ നിങ്ങൾ മില്ലിലൊക്കെ പോകുമ്പോൾ വലിയ മില്ലിനെ വെട്ടാൻ മാക്സിമം ശ്രമിച്ചോളാം. പക്ഷേ ഒരു പണ്ട് ഒരു ലെവൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ അപ്പുറത്തെ ബിസിനെ ഉരുപ്പടി കൂടുതൽ കിട്ടും. അത് നോക്കി അപ്പോൾ നമ്മൾ സ്കെയിൽ വെച്ചിട്ട് ഇത് 5 ഇഞ്ച് കാര്യത്തിലുള്ള തിക്നെസ്സിലുള്ള ഒരു കൊടു വരുത്താൻ പോവാണ്. കൊടു വരുത്തുകഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ ഇത് കിട്ടും. 5-4 പലകയാണ് അവർക്ക് വേണ്ടത്. ഓൾറെഡി 27 സെറ്റ് ആക്കിയിട്ടേക്കാം. നമ്മളിനി അപ്പോൾ സെറ്റായി വിൽക്കുകയാണ് നമ്മുടെ. മുമ്പ് ഇതേ ഒരെണ്ണം വെച്ചായിരുന്നു കയറ്റിക്കൊണ്ടിരിക്കാം, ഇപ്പോൾ 2 എണ്ണമായി. 2 എണ്ണമായ പഴ പല പടയ സാധനം അവിടെ ചെല്ലും. അപ്പോൾ അതിന് 2 എണ്ണം കയറ്റി. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത് വേണം കയറ്റേണ്ട ഓരോ സാധനങ്ങൾ. അപ്പോൾ നമ്മൾ മില്ല് തടിയറപ്പ് കണ്ടല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മില്ലുകളിൽ ഇപ്പോൾ കൂടുതലും തെങ്ങുംതരിയാണ് അറക്കുന്നത്. തെങ്ങുംതരി കാരണം എന്ന് പറഞ്ഞാൽ, ഒന്ന് മേശിരിമാർക്ക് കോസ്റ്റ് കൺട്രോൾ ചെയ്തുകൊണ്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണെന്ന് പറയാം നമുക്ക്. അതായത് 1 ഇഞ്ച് പലകി അറുത്ത് അവർക്ക് മാന്യമായിട്ട് തന്നെ കട്ടടിച്ച് സ്ലാമുണ്ടോ സ്ലാമുണ്ടല്ലേ. ഡെലിവറി ഇങ്ങനെ അറക്കാൻ വന്നിട്ട് വണ്ടി പിക്കപ്പ് കൂടെ കിടപ്പുണ്ട്. അപ്പോൾ അതായത് സ്ലാം അറുത്ത് സ്ലാമുണ്ട് തട്ട്, അതായത് മണ്ടയ്ക്ക് ഫ്ലൈ വുഡ് ഇടുവോ, അതായത് പിന്നെ അല്ലേ നമുക്ക് എന്താ പറയുക, തകിട് അല്ലേ. തകിട് എന്നാ റേഞ്ച് ഉണ്ട്? 2 രൂപ. തകിട് വാങ്ങിച്ച് മണ്ടയ്ക്കിടും സ്ലാം ഇട്ടിട്ട്. അപ്പോൾ ഈ തെങ്ങ് ഒരു മാറ്റാൻ പറ്റാത്തൊരു ഘടകമാണ് ഈ അതായത് ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ.
സോ എന്തായാലും ഇന്നത്തെ അറപ്പൊക്കെ കണ്ടു, സന്തോഷം, ഭയങ്കര ഹാപ്പി. അപ്പോൾ ഇനി നമുക്കും ഒരുപാട് തെങ്ങ് വേണം. അപ്പോൾ തെങ്ങ് ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ ഈ പരിസരത്ത് കേട്ടോ ഒരു 10-20 കിലോ എടുത്തിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം വെളിയിലാണ് കിടക്കുന്നത്, അതുകൊണ്ട് പാടാണ്. ഒരു ബൾക്കായിട്ട് എമൗണ്ട് ഉണ്ടെങ്കിൽ പാടാ, വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എടുക്കുന്നതായിരിക്കും. പിന്നെന്ന് പറയുന്നത് നമുക്കിവിടെ തടി ഞങ്ങൾ കൊണ്ടുതരും, നമുക്കിവിടെ കച്ചവടക്കാർ കൊണ്ടുതരും. പിന്നെ തടി എനിക്ക് വേറൊരു കാര്യമുണ്ട്, ഈ കച്ചവടക്കാരുടെ കള്ളത്തരം കൂടെ ഉണ്ട് അതിനകത്ത് കേട്ടോ, അത് നമ്മൾ ശ്രദ്ധിക്കണം. അതായത് കച്ചവടക്കാർ വന്ന് ചെറു വിലയ്ക്ക് സാധനം എടുത്തുകൊണ്ട് വന്ന അങ്ങനെ കുറേ വിഷയങ്ങളുണ്ട്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് തടി കൊടുക്കാനുണ്ട് ഡയറക്റ്റ് നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും മില്ലുണ്ടെങ്കിൽ മില്ലി ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്താൽ അവർ ആളിനെ വിട്ട് അവർ സാധനം നല്ല റീസണബിൾ റേറ്റിൽ സാധനം എടുത്തുകൊണ്ട് പോകും. അതൊരു നല്ലൊരു ഓപ്ഷനാണ് കച്ചവടക്കാരുടെ പറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് അതെ നല്ല വില കിട്ടും, റീസണബിളായിട്ട് വില കിട്ടും എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ എനിവേ സന്തോഷമുണ്ട്. അപ്പോൾ ഇനി ഉച്ച കഴിഞ്ഞിട്ട് വീഡിയോ നമുക്ക് കാണാം ബാക്കി. അപ്പോൾ ഗുഡ് ബൈ.